തങ്ങളും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് മഹാനായ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്നഹു ഖാൽ മഹാൻ അവർ പറയുകയാണ് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യഖ്തുബു അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ വെച്ച് ഖുതുബയോദുമ്പോൾ പുണ്യ നബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടുവന്ന ഒരാളെന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും സ്വലാത്ത് ചൊല്ലുന്ന് പറഞ്ഞാൽ അയാൾ രക്ഷ കൊണ്ടും ഗുണകൊണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവർ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴില്ല ശ്രദ്ധിക്കണേ ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴില്ല അല്ലാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് ഗുണം കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് സ്വലാത്ത് കുറക്കണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളോ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളോ എന്ന് പറഞ്ഞത് സ്വലാത്തിന്റെ എണ്ണം കുറക്കാനല്ല അല്ലാഹുവിന്റെ ഹബീബ് പറയാ മലക്കുകളുടെ ദുആ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാരാ അവരെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോണു വന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹ് അവർക്ക് രണ്ടാമത്തെ ചലനം എവിടെയാ ഒരാളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ ആദ്യത്തെ ചലനം അല്ലാഹുവിന്റെ സന്നിധിയില നമ്മൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ ചലനം എവിടെയാ അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്നിധിയില ഒരാൾ വീട്ടിൽ മൗലിദ് ഇങ്ങനെ ചെല്ലുമ്പോ എന്താ സംഭവിക്കുക സ്വലാത്ത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മധു പറയാ അത് കഴിഞ്ഞാൽ പിന്നെ ബൈത്തിലൂടെയും റസൂലുള്ളാഹിന്റെ മധു പറയുമ്പോ അതിന്റെ ജവാബ് ചൊല്ലുന്നത് സ്വലാത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ ലം തസലിൽ മലായിക തുസല്ലി അലൈ മാ സല്ല അലയ്യ എന്റെ മേൽ സ്വലാത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അവർക്ക് വേണ്ടി ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദൊക്കെ രണ്ടാം നമ്പറായി കാണുന്ന ആളുകളുണ്ട് സ്വലാത്തിന്റെ സദസ്സുകളെ രണ്ടാം നമ്പറായി കാണുന്നവരുണ്ട് അതിന്റെ ഒന്നും ആവശ്യമുണ്ടോ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേൾക്കണേ മൂന്നാമത്തെ ചലനം എവിടെയാ മൂന്നാമത്തെ ചലനം നടക്കുന്നത് ലോകത്തിന്റെ ഗുരു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയില എവിടെയാ റൗളാ ശരീഫില ഒരു സ്വലാത്ത് കൂടെ ചൊല്ല ഇഖ്ലാസോടെ ചൊല്ലല്ലാരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണേ നിങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം പറയല്ല ഒരു ആലിം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയില അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തായി തന്നെ മൂന്നാമത്തെ ചലനം ഉണ്ടാകുന്നത് മഹാനായ റസൂലുള്ള പറയാ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തബറാനി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങൾ പറഞ്ഞു മൻ സല്ല അലയ്യ ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ബലഗതനി സ്വലാത്തുഹു അയാളുടെ സ്വലാത്ത് എന്റെ അടുത്തെത്തുന്നതാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ് ഒന്ന് ഒന്നാം
മനസ്സോടെ ഒന്ന് ചൊല്ല്, നമ്മൾ ഈ ചൊല്ലുന്ന സ്വല ഇത് ചൊല്ലുമ്പോഴേ മദീനത്തേക്ക് എത്തുന്നുണ്ട് എന്ന്. ലോകത്തോട് സത്യം മാത്രം പറഞ്ഞവമാൻ, പ്രകാരമാ ഹബീബൊന്നും സംസാരിച്ചിട്ടില്ല. അല്ലാഹു തആല സംസാരിക്കാൻ പറഞ്ഞതല്ലാതെ, റബ്ബ് നൽകിയ വഹയ അനുസരിച്ചല്ലാതെ ഒന്നാന്റെ ഹബീബ് ഒന്നും സ്വന്തം ഇട്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. പുണ്യ നബി പറയാണ്, ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ സന്നിധിയിലേക്ക് എത്തുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി അലൈഹി വസല്ലം. എന്നിട്ടാ ഞാൻ അയാളുടെ മേലിരുന്ന് സ്വലാത്തു ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് സ്വലാത്ത് സാധാരണ ഒരു അമലല്ല, സാധാരണ പോലെ ഒരു അമലല്ല സ്വലാത്ത്. അതിന്റെ മൂന്നാമത്തെ ചലനം ഉണ്ടാകുന്നത് റൗളാ ശരീഫില, മദീന മുനവ്വറയില. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഞാൻ അയാൾക്ക് സ്വലാത്ത് ചൊല്ലുമെന്ന്. സ്വലാത്തിന്റെ അർത്ഥം സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, നീ മുഹമ്മദല്ലാഹുവേ, മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ. അല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് നീ ഗുണവും രക്ഷയും നൽകണേ. അല്ലാഹ റസൂലുള്ളാഹിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രാർത്ഥനയാണിത്. ഞാൻ പറയും എന്താണ് ഇതിന്റെ രഹസ്യമെന്ന്. റസൂലുള്ളാഹിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലാ സ്വലാത്തു ചൊല്ലിയാൽ ആ സമയത്ത് തന്നെ റൗളാ ശരീഫിൽ എത്തിക്കപ്പെടുമെന്ന്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചാ സമയത്ത് തന്നെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാൽ, മഹാനായ അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ വഖല ബി ഖബരി മലക, അല്ലാഹു തആല എന്റെ ഖബറിന്റെ അടുത്തൊരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ഒരുപാട് മലക്കുകളുണ്ട്, പല ഡ്യൂട്ടിയുമുള്ള മലക്കുകൾ, അരശിനെ കാക്കുന്ന മലക്കുകളുണ്ട്, മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, ഇടി പിന്നെ കാറ്റ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാ. എന്നാൽ ആ മലക്കുകളുടെ ഡ്യൂട്ടി എല്ലാം പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇന്നല്ലാഹ വക്കല ബി ഖബരി മലക, എന്റെ ഖബറിന്റെ അടുത്ത് അല്ലാഹു തആല ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. അയ്താഹുല്ലാഹു അസ്മാഉൽ ഖലാഇഖ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും കേൾക്കാറുള്ള കേൾവി ശക്തി അല്ലാഹു തആല ആ മലക്കിനെ നൽകിയിട്ടുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ. സ്വലാത്ത് സാധാരണ അമലല്ല, ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല മലക്കിന് കൊടുത്തിട്ടുണ്ട്. ഫലാ യുസല്ലി അലൈയ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആര് ഖിയാമത്ത് നാൾ വരെ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാലും ഇല്ലാ അബ്ലഗനി ബിഇസ്മിഹി വഇസ്മി അബീ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ല അലൈഹി. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോ പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ ചാരത്ത് നടക്കുന്ന ചലനമെന്താ, മാറ്റമെന്താ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മലക്ക് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുമത്രേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, ഫുലാൻ ഇബ്നു ഫുലാൻ ആരുടെ മകൻ അങ്ങയുടെ മേൽ സ്വലാത്തു ചൊല്ലിയിരിക്കുന്നു നബിയെ എന്ന് ആ മലക്കനോട് പറഞ്ഞു തരുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ ചൊല്ലുന്ന എല്ലാ സ്വലാത്തും അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിൽ എത്തിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ആ സംഗതി അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെങ്കിലും നമ്മൾ ആത്മാർത്ഥമായ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ മനസ്സും ശരീരവും ഒന്നിച്ചു ചേർന്നാണെങ്കിൽ വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും എന്റെ സഹോദരങ്ങളെ. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ അന്നി നൈബതി വഹാദിഹി നൗബതുൽ അശ്ബാഹി ഖദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിൽ എത്തിയതാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിൽ എത്തിയപ്പോ കണ്ണനീരൊലിപ്പിച്ചുകൊണ്ട് പാടിയില്ലേ, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ. ഹബീബായി നബിയേ, ഞാൻ എന്റെ നാട്ടിലായിരുന്നപ്പോഴും ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയവും മദീനത്തേക്ക് എന്റെ റൂഹ് ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ ഇബതി. ഹബീബായ നബിയേ, എന്റെ ആത്മാവ് പരിശുദ്ധമായ റൗള ശരീഫിൽ വന്ന് ഇവിടത്തെ മണ്ണ് ചുംബിച്ചു പോകാറുണ്ട് നബിയേ. വഹാദിഹി നൗബതുൽ അശ്ബാഹി ഖദ് ഹലാറത് ഫംദുദി യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. ഹബീബായ നബിയേ, ഇപ്പോൾ ലിഫായി, ലിഫായിയുടെ ശരീരവും ആത്മാവും രണ്ടും ഇവിടെ വന്നിരിക്കുകയാ. അതുകൊണ്ട് അങ്ങയുടെ കൈയൊന്ന് കാണിക്കുമോ നബിയേ, എനിക്കൊന്ന് ചുംബിക്കാനാ. അത്ഭുതം ഇവിടെ കൂടിയ ആളുകൾ കാണുന്നത്, ഖബറ് ശരീഫ് അങ്ങ് പിളരുകയാ. ഇത് പൊട്ടത്തരം പറയുകയില്ല, ഇല്ലാത്ത ചരിത്രം പറയില്ല. അനുഭവിക്കണം, സ്വലാത്തിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിച്ചു നോക്കുക. ശരീഫ് അങ്ങ് പിളരുകയാ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ കൈ പുറത്തേക്ക് വരുന്നോ, മഹാനായ ഇമാം റിഫാഇ തങ്ങളത് ചുംബിക്കുകയും ചെയ്യുകയാ. സ്വലാത്തു വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടാക്കുന്ന അമലാണ് സ്വലാത്ത്. ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സാധുവായി ഞാൻ, വിജ്ഞാനം കുറഞ്ഞ ഞാൻ, വിജ്ഞാനം വളരെ കുറവായി ഞാൻ, വായിച്ചെത്തിയ സ്വലാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതോ കിതാബുകളിൽ രേഖപ്പെടുത്തിയതോ അല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ മാത്രം മതി. ഒരു നാലോ അഞ്ചോ ദിവസം പിന്നെ സംഭവിക്കുന്നത് എന്താ? ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റമാ ഞാൻ പറഞ്ഞത്, ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലുമ്പോ ഒന്നുകൂടെ ചൊല്ലി ഇഖ്ലാസോടെ, പുണ്യ ഹബീബിനെ കൽബിൽ കണ്ടിട്ട് ചൊല്ല്, രാജാതിരാജനായ റബ്ബിനെ കണ്ടുകൊണ്ട് ചൊല്ല്. ഞാനിത് ചൊല്ലുമ്പോ ഈ മാറ്റങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നുണ്ട്, ഈ ചലനങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുറപ്പിച്ചു ചൊല്ല്. ആരാ ഇത് പറഞ്ഞു തരുന്നത്? നബിയുന റസൂലുള്ളാഹ അലൈഹി വസല്ലം ചൊല്ലോ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ല. ഈ മൂന്ന് സംഭവങ്ങൾ മാത്രമല്ല അടുത്തത് സംഭവിക്കുന്നത്, എന്നാ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലിയ സ്വലാത്തൻ വാഹിദ, ഒരാൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ. നമ്മൾ തീരുമാനിക്കും സലാത്തുമായി കെട്ടിപ്പിണഞ്ഞ് ജീവിക്കാൻ. റബ്ബനാ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ, അല്ലാ തൗഫീഖ് ചെയ്യണേ റബ്ബേ. നമുക്ക് തോന്നൂലെ
പഴയ കാലത്ത് കൗമ എങ്ങനെ നന്നായി, ഒരു മൗലിദ് ഓതിയിട്ട് പടക്കായതല്ല, ഒരു മൗലിദ് ഓതിയിട്ട് നന്നായതാ. എന്തുകൊണ്ട് ആത്മീയമായ വളർച്ചക്ക് നമ്മളെ സഹായിക്കും. ആ തലമുറ നന്നായത് അങ്ങനെയാ, അവരുടെ സുൽഹ് അങ്ങനെയാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഒരു സ്വലാത്ത് ഒരാൾ എന്റെ മേൽ ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ സലവാത്ത് അല്ലാഹു പത്ത് ഗുണം അയാൾക്ക് ചെയ്യും പോരാ. വഹത്ത വഹത്ത അൻഹു അസ്ബഅത്ത അൻഹു ബിഹാ അശറ സയ്യിആത്ത് അയാളുടെ ഏടിൽ നിന്ന് അല്ലാഹു തആല പത്ത് തെറ്റുകളെ മായ്ച്ചു കളയുന്നതാ, അല്ലാഹു തആല പത്ത് തെറ്റ് പുറത്തു കൊടുക്കുന്നതാ. വറഫഹു ബിഹാ അശറ ദറജാത്ത് സ്വർഗത്തിലെ പത്ത് സ്ഥാനം അല്ലാഹു തആല ഉയർത്തി കൊടുക്കുന്നതാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, നമ്മൾ ചിന്തിച്ചു, ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ എവിടെയൊക്കെയാണ് അതിനെ മാറ്റം വരുന്നതെന്നറിയോ? നമ്മുടെ ഏടിൽ വരുന്നുണ്ട്. നമ്മുടെ ഏതാണ് ഏട്? മാലി ഹദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. മാലി ഹദൽ കിതാബ് മശ്റയിൽ ആളുകൾ ചോദിക്കുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയാ. മശ്റയിൽ ആളുകൾ ഒരുമിച്ചുകൂടി നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വലത്തും ഇടത്തും ഇരുന്ന് മലക്കുകൾ എഴുതുന്നുണ്ട്. നമ്മൾ മരിക്കുന്നതോടുകൂടെ ഈ ഏട് നേരെ അരശിന്റെ ചുവട്ടിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ഖജാനയുണ്ട്, ആ ഖജാനയിലേക്കാ പോകുന്നത്. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഈ ഖജാനയിൽ നിന്ന് ഒരു കാറ്റുണ്ടാകുന്ന സമയത്ത് ഈ ഖജാനയിൽ നിന്ന് അരശിന്റെ ചുവട്ടിൽ സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓരോരുത്തരുടെ കിതാബുകളും പറന്നു വന്ന് അവരവരുടെ കയ്യിൽ വന്ന് വീഴുന്നതാ. അല്ലാഹുവിന്റെ ഖുർആൻ ആ ഗ്രന്ഥം നൽകപ്പെടുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അവരുടെ ഹിസാബ് വിചാരണ ലഘുവായ നടക്കുക എന്ന് ഖുർആൻ. വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്നത് ആർക്കാ? നന്മകൾ കൂടുതൽ ചെയ്ത ആളുകൾക്കാ, തിന്മകൾ കുറഞ്ഞ ആളുകൾക്കാ? എന്നാൽ ഇടതു കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളാണെങ്കിലോ ഇടതുകയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ചില രംഗം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നുണ്ട്. പിൻഭാഗത്തേക്ക് കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇടതുകയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരുണ്ട്. അവരാ കിതാബ് പ്രയാസത്തോടെ അവരിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു പോകുന്ന രംഗം ഖുർആൻ. ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്തു പോയ എല്ലാ വലുതും ചെറുതുമായ മുഴുവൻ തെറ്റുകളും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ മറന്നുപോയതും ഇതിലുണ്ടല്ലോ. അന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാൾ പുണ്യ നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാളുടെ ഏടിൽ നിന്ന് ചെറുഭാവങ്ങളിൽ പത്തെണ്ണം അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാ, റബ്ബ് പൊറുത്തു കൊടുക്കുന്നതാ. നമ്മുടെ കിതാബിൽ ഉണ്ടാകുന്നുണ്ട് നിന്റെ മാറ്റം. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ എവിടെയെല്ലാമാണ് ആ മാറ്റമുണ്ടാകുന്നത് ഒന്നുകൂടെ ചൊല്ലോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കബൂൽ ചെയ്തട്ടെ. റബ്ബ് കബൂൽ ചെയ്ത സ്വലാത്താണെങ്കിൽ പത്ത് ദോഷങ്ങൾ നമ്മളുടെ ഏടുകളിൽ എന്ന് മായിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, വറഫഹു ബിഹാ അശറ ദറജാത്ത് അല്ലാഹു തആല സ്വർഗത്തിലെ ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥാനം എവിടെയാണോ അവിടെ നിന്ന് ഒരു പത്ത് സ്ഥാനവും കൂടെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനല്ല പറയുന്നത്, നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, പുണ്യ നബി പഠിപ്പിക്കുകയാണ് മാത്രമല്ല
ഞാൻ പറഞ്ഞല്ലോ ദീർഘമായൊരു സംസാരം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന്. നമ്മൾ ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ റൗളാ ഷരീഫിൽ കിടക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറു ഷരീഫിൽ കിടക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സന്തോഷിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ തന്റെ സ്വത്ത് മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബിനെ ദാനം ചെയ്തതാ. മുഴുവനായും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തതാ. അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ തന്റെ പ്രിയപ്പെട്ട മകളായിഷ, സൗന്ദര്യവതിയായ ആയിഷ, സൗന്ദര്യത്തിന്റെ പര്യായമായ ആയിഷ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട മോളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുത്തതാ. എന്തിനാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കാനോ അവസരം കിട്ടിയിട്ടില്ലാത്ത നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും എങ്ങനെയെന്നറിയാ? സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിയായി സന്തോഷിക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ. മൗലിദ് ഓതുമ്പോ ലാനത്തിറങ്ങല്ല ചൊല്ലിയ, അല്ലാഹുവിന്റെ ഹബീബ് ഖബറു ഷരീഫിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കും. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാൻ, അന്നഹു ഖാല അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ തയ്യിബൻ നഫ്സി യുറാ ഫീ വജീഹിൽ ബിശർ. ഒരു ദിവസം ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോ അസാധാരണമായൊരു സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത്. ആരായി സംഭവം പറഞ്ഞു തരുന്നത്? മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി. പഴമക്കാരുണ്ടായിരുന്നു, എല്ലാ വെള്ളിയാഴ്ച രാവിലും മൗലിദോദും, എല്ലാ ദിവസവും മൗലിദോദും. മൗലിദോദാ സ്വലാത്തവരുടെ ജീവിതവുമായി അവർ ചേർത്ത് വെച്ചതായിരുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾ കാണുമ്പോ വല്ലാത്ത സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത്. യുറാഫി വജീഹി അൽ ബിഷർ ഖാലു യാ റസൂലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയേ അസ്ബഹത അൽയൗമ തയ്യിബൻ നഫ്സി യുറാഫി വജീഹക അൽ ബിഷറ ഹബീബായ നബിയേ അങ്ങ് വല്ലാത്ത സന്തോഷമാണല്ലോ നബിയേ ഇന്ന്. അസ്ബഹത അൽയൗമ തയ്യിബൻ നഫ്സി യുറാഫി വജീഹക അൽ ബിഷറ യാ റസൂലല്ലാഹ്. അസാധാരണമായൊരു സന്തോഷം എന്താണ് അങ്ങയുടെ മുഖത്ത് നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ചോദിച്ചപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല അജൽ, അതെ ഇന്ന് ഞാൻ വല്ലാത്ത സന്തോഷവാനാണ്. അല്ലാഹുവിന്റെ അടുത്ത് നിന്നൊരു ദൂതൻ ഇപ്പോൾ എന്റെ അടുത്ത് വന്നോ, ഇന്ന് എന്റെ അടുത്ത് വന്നോ. ആരാ? മഹാനായ ജിബ്രീൽ അലൈഹി സലാം. ജിബ്രീൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഹബീബായ നബിയേ മൻ സല്ലാലൈക മിൻ ഉമ്മതിക സ്വലാ ഖതബല്ലാഹു ലഹു ബിഹാ അശറ ഹസനാത്. അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അയാളുടെ ഏടിൽ നിന്ന് 10 തിന്മ മായ്ക്കപ്പെടും എന്ന് മാത്രമല്ല, ആ ഏടിലേക്ക് അല്ലാഹു തആല 10 നന്മകൾ അധികം എഴുതാൻ മലക്കുകളോട് പറയുമെന്നാണ്.